ും സി എസ് എക്സാം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാകും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊതുവെ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. വെനസ്ഡേ സൈനിങ് ആണ് വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. സോ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് കിടക്കാം. വീഡിയോട്ട് കിടക്കാണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് റോൾ. കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ പുതിയ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണെന്ന് പറയാം. അത് മറ്റാരുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ഗോൾ കീപ്പറിന്റെ സൈനിങ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് തന്നെ പറയാം. പ്രബോസ് ഖാൻ ഗില്ലിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നേരത്തെ തന്നെ നമുക്ക് അറിയായിരുന്നു. അതായത് പ്രബോസ് ഖാൻ ഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയെന്ന് നമുക്ക് മുന്നേ അറിയായിരുന്നു. പ്രമുഖ വെബ്സൈറ്റായ ഗോൾ .com kl.com ഒക്കെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് ഇപ്പോൾ ഫൈനലി അതൊരു ഒഫീഷ്യൽ കൺഫർമേഷനായി. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL 7th season-ൽ ഒരു സ്ക്വാഡിലെ മൂന്നാമത്തെ ഗോൾ കീപ്പറും കൂടിയും ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ബിലാൽ ഖാനും ആൽബിനോ ഗോമസും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രബോസ് ഖാൻ ഗില്ലിനും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ഒഫീഷ്യലായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം, ഇന്ന് പ്രബോസ് ഖാൻ ഗില്ല ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു ഗോൾ കീപ്പർ സൈനിങ് ആവാനാണ് സാധ്യത, പ്രബോസ് ഖാൻ ഗില്ല ആവാനാണ് സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വീണ്ടും ശരിയാവുന്ന ഒരു കാഴ്ചയിലേക്കാണ് വീണ്ടും എത്തുന്നത് എന്ന് തന്നെ പറയാം. സോ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രബോസ് ഖാൻ ഗില്ലിന്റെ കരിയറും മറ്റ് സ്റ്റാറ്റ്സുകളും കാര്യങ്ങളൊക്കെ നോക്കാം. സോ പ്രബോസ് ഖാൻ ഗില്ല ഒരു 19 വയസ്സുള്ള യുവ ഗോൾ കീപ്പർ തന്നെയാണെന്ന് പറയാം. 182 cm ആണ് ഇദ്ദേഹത്തിന്റെ ഒരു ഹൈറ്റ്. നല്ലൊരു ഹൈറ്റുള്ള ഗോൾ കീപ്പർ തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ഇദ്ദേഹം ഒരു യുവ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണെന്ന് പറയാം. ഇദ്ദേഹത്തിന്റെ ബംഗളൂരു FC എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചിട്ടുള്ളത്. കഴിഞ്ഞൊരു ബംഗളൂരു FC മത്സരത്തിൽ, കഴിഞ്ഞൊരു സീസണിൽ ബംഗളൂരു FC വേണ്ടിയിട്ട് വെറും ഒരു മത്സരം മാത്രമാണ് ഈ ഒരു താരം ബൂട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. അതിൽ 2 goals കൺസീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു പെർഫോമൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരം തന്നെയാണ് പറയാമത്. AIFF എലൈറ്റ് അക്കാഡമിയിൽ കൂടെ വളർന്നു വന്ന ഒരു താരമാണ്. ഇതിനു മുമ്പ് ബംഗളൂരു FC പുറമെ നമ്മുടെ ഇന്ത്യൻ ആരോസിനൊക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണെന്ന് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ U17 ദേശീയ ടീമിലും കൂടി ഉണ്ടായിരുന്ന ഒരു താരം കൂടിയാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. ധീരജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു പ്രബോസ് ഖാൻ ഗില്ലാണ്. അത് ധീരജ് സിംഗ് ഇന്ത്യൻ ആരോസ് വിട്ടപ്പോൾ ഇന്ത്യൻ ആരോസിന്റെ വല കാത്ത ഈ പ്രബോസ് ഖാൻ ഗില്ല തന്നെയായിരുന്നു. ആൻഡ് ഐ ലീഗിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 30 മത്സരങ്ങളാണ് അദ്ദേഹം ഇന്ത്യൻ ആരോസിന് വേണ്ടിയിട്ട് ബൂട്ട് ചെയ്തിട്ടുള്ളത്. ആ 30 മത്സരങ്ങളിൽ നിന്ന് 42 goals ഇദ്ദേഹം കൺസീഡ് ചെയ്തിട്ടുണ്ട്. 7 clean sheets ഇദ്ദേഹം നേടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ ഇതാണ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഒരു പഞ്ചാബ് സ്വദേശിയും കൂടിയാണെന്ന് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിങ്ങിന് ഒന്നുകൂടി ശക്തി പകരാൻ വേറൊരു ഗോൾ കീപ്പറും കൂടി എത്തിയിരിക്കുകയാണ്. സോ ഓവറോൾ ഈ ഒരു സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ബിലാൽ ഖാൻ, പ്രബോസ് ഖാൻ ഗിൽ, അതേമാതിരി തന്നെ ആൽബിനോ ഗോമസും ഉണ്ട്. അതിനുപരി റിസർവ്സിൽ നിന്ന് ഒരു ഗോൾ കീപ്പറും കൂടി ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യും. അതിൽ നിന്ന് ഫൈനൽ 3 goalkeepers ആയിരിക്കും മെയിൻ ടീമിൽ കയറുക എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അപ്ഡേറ്റുകൾ. അങ്ങനെ ആയിരിക്കും ടീം പെർഫോം ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെയായിരിക്കും ടീമിലത്തെ ഗോൾ കീപ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇത്രയും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ വേണമെന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സുഭാഷിഷ് റോയ പാരി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പർ വേണമായിരുന്നു നമ്മുടെ ആൽബിനോ ഗോമസിന് പകരം. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും പ്രബോസ് ഖാൻ ഗില്ല് നല്ലൊരു ഗോൾ കീപ്പറാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ പ്രബോസ് ഖാൻ ഗില്ല് തന്നെയാണ്. സോ എന്തായാലും നമ്മുടെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം. അതൊരു സൈനിങ് ഓഫ്.